We'll be right back.
ആ സ്വപ്നം എന്നെ വല്ലാതെ ഡിസ്റ്റർബ് ചെയ്തുകൊണ്ടിരിക്കും. സ്വപ്നത്തിൽ കണ്ട ആ പെൺകുട്ടികളെ ഇതുവരെ എൻ്റെ ജീവിതത്തിൽ ഞാൻ കണ്ടുമുട്ടിയിട്ടില്ലെങ്കിലും എൻ്റെ മനസ്സിൽ യാഥാർത്ഥ്യത്തെ ജനിപ്പിക്കും വിധം പതിഞ്ഞുപോയി. ഞാൻ ഇപ്പോഴും ഓർക്കുന്നു, ഈ സ്വപ്നം കണ്ട് രണ്ട് നാളുകൾക്ക് ശേഷം യാദൃശ്ചികമായി ഡോക്ടർ ജോനാഥന്റെ വെബ്സൈറ്റ് കാണുകയുണ്ടായി. അതിൽ അദ്ദേഹം തൻ്റെ റിസർച്ചിന് വേണ്ടി കണ്ടെത്തിയ ബംഗ്ലാവ് കണ്ട് ഞാൻ ഭയന്നുപോയി. സ്വപ്നത്തിൽ ഞാൻ കണ്ട അതേ ബംഗ്ലാവ്. ബംഗ്ലാവ് കണ്ടതും എന്നിലെ റിപ്പോർട്ടർ മനസ്സിൽ ഞാൻ ഉറപ്പിച്ചു അദ്ദേഹവുമായിട്ടൊരു കൂടിക്കാഴ്ച ഉണ്ടാക്കണമെന്ന്. സ്വപ്നത്തിനും യാഥാർത്ഥ്യത്തിനും ഇടയിലുള്ള ഒരു അസാധാരണ കൂടിക്കാഴ്ച. പക്ഷേ അദ്ദേഹം തൻ്റെ റിസർച്ച് കംപ്ലീറ്റ് ചെയ്യുന്നതിന് മുൻപ് ഇതുവരെ ആർക്കും ഇൻ്റർവ്യൂ കൊടുത്തിട്ടില്ല. പലരും അതിനുവേണ്ടി സമീപിച്ച് പരാജയപ്പെട്ടതാണ്. എങ്കിലും എന്ത് സഹിച്ചും എനിക്കത് നേടിയെടുത്തേ പറ്റൂ. അതിനുവേണ്ടി അമാനുഷ്യ ശക്തി എന്ന് പറയുന്നതൊക്കെ ഒരുതരം ആൾക്കാരെ പറ്റിക്കലാണെന്നും അന്ധവിശ്വാസത്തിന് കാരണം ഭയമാണെന്നുമുള്ള റസലിൻ്റെ വാക്കുകളെ ഞാൻ എൻ്റെ വാക്കുകളാക്കി ഫേസ്ബുക്കിലിട്ടു. അടുത്ത ദിവസം ആ വാർത്ത മാഗസീനിൽ വന്നിരുന്നു. ഹിന്ദുവിൽ വന്നിരുന്ന അദ്ദേഹത്തിൻ്റെ ഗോസ്റ്റ് ആൻഡ് മീ എന്ന ആർട്ടിക്കിളിൻ്റെ നടുവിൽ എൻ്റെ കമൻ്റ് ഉണ്ടായിരുന്നു. അത് അദ്ദേഹത്തെ വല്ലാതെ അസ്വസ്ഥനാക്കി. We will meet tomorrow evening at 6 o'clock. ഡോക്ടർ ജോനാഥൻ എനിക്കൊരു അപ്പോയിൻമെൻ്റ് തന്നിട്ടുണ്ടെന്ന് പറഞ്ഞാൽ ഇവന്മാർ വിശ്വസിക്കില്ല. വിശ്വസിപ്പിക്കാൻ എൻ്റെ കയ്യിൽ തെളിവുണ്ട്. എന്നാലും വേണ്ട, കൃത്യസമയത്ത് ചെന്നില്ലെങ്കിൽ കാണാൻ പോലും സമ്മതിക്കാത്ത എക്സെൻട്രിക് ആയിട്ടുള്ള ആളാണ്. മറ്റൊരു തരത്തിൽ പറഞ്ഞാൽ വേറൊരു പിശാച്. എനിക്ക് ഈ പ്രേതത്തിലും ഭൂതത്തിലും ഒന്നും യാതൊരു വിശ്വാസവുമില്ല. ഞാൻ ഏത് കാര്യത്തിലും സയൻറ്റിഫിക്കായി അപ്രോച്ച് ചെയ്യുന്ന ആളാണ്. ഇവിടെ ആരും ഉണ്ടെന്ന് പറഞ്ഞിട്ട് ആരും കാണുന്നില്ലല്ലോ. എങ്ങനെ കാണാനാ? ഉള്ളിലിരിക്കുന്ന രണ്ട് പെണ്ണുങ്ങളുടെ പ്രേതമല്ലേ അത്? കല്യാണം പോലും കഴിക്കാത്തത്. വീട്ടിലുള്ള ഒരു പ്രയത്നം തന്നെ സഹിക്കാൻ പറ്റുന്നില്ല. ഇയാളെ സമ്മതിക്കണം. വണ്ടികളും മാറണു. ആ വേഗം ചേട്ടാ, ഒരു മിനിറ്റ്. എന്ത് പറ്റി? തന്നോടല്ലേ മാറ്റം പറഞ്ഞേ. മുമ്പോട്ട് നീക്കണം. ആ എളുപ്പം. ആ അവിടുന്ന് മാറ. ആ വണ്ടി കൊണ്ട് മാറ്റി. ആ ഇങ്ങോട്ട് മാറോ, എളുപ്പാടെ. ഹലോ. ഹലോ സാർ, ഇവിടെ ഇവിടെ ഒരു ആക്സിഡന്റ് നടന്നു. ബ്ലോക്കാണ് സാർ, ഞാൻ ഒരു 10 മിനിറ്റിനുള്ളിൽ എത്തും. പ്ലീസ് സാർ, പ്ലീസ് പ്ലീസ് സാർ. നീ എവിടെയാണ് നിൽക്കുന്നത്? അവിടെ തന്നെ നിന്നോ. ഇനി ഇങ്ങോട്ട് വരേണ്ട ആവശ്യമില്ല. യുവർ ടൈം ഇസ് അപ്പ്. ഇല്ല സാർ, ഞാൻ എത്തും സാർ. പ്ലീസ് സാർ, പ്ലീസ് പ്ലീസ് സാർ.
പ്രൊഫസർ, പ്രൊഫസർ, സർ, ഞാൻ നിന്നോട് ഇനി വരണ്ടെന്ന് പറഞ്ഞതല്ലേ? പ്ലീസ് സർ, ഷട്ട് അപ്പ്. ഐ ഡോണ്ട് വാണ്ട് എനി ഓഫ് യുവർ ബ്ലഡി എക്സ്ക്യൂസസ്. നിനക്ക് പോവാം. വൺ സെക്കൻഡ് സർ,
നിങ്ങൾ എന്തിനാണ് എന്നെ ഭയപ്പെടുന്നത്? ഭയമോ? ഞാനോ? അത് നിന്നെയോ? എന്തിനെ? ഐ ഹാവ് സോളിഡ് റീസൺ സാർ. നിങ്ങളുടെ റിസർച്ച് വെറും ഒരു തിയററ്റിക്കൽ മാജിക് ആണെന്ന് ഞാൻ പ്രൂവ് ചെയ്യുന്ന ഭയമുണ്ടല്ലേ, അതല്ലേ നിങ്ങൾ എന്നെ അവോയ്ഡ് ചെയ്യുന്നത്? എന്റെ ആർട്ടിക്കിളിൽ ഞാൻ അത് ഉൾപ്പെടുത്തും. എല്ലാ മാഗസീനും അത് പബ്ലിഷ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും ഞാൻ ആരാണെന്ന്. എന്റെ ഈഗോ കയറി പിടിച്ചാ ഞാൻ സമ്മതിക്കുന്നുള്ള നിന്റെ ടെക്നീക് ഉണ്ടല്ലോ, അത് കൊള്ളാം. പക്ഷെ ഞാൻ നിന്നോട് ഇവിടെ വരാൻ പറഞ്ഞത് എന്തിനാണെന്ന് ഇനിയും നിനക്ക് മനസ്സിലായിട്ടില്ല. ആദ്യം നിനക്ക് താനേ മനസ്സിലാവും. എന്തായാലും നീ വാ. നിനക്ക് ഈ ബംഗ്ലാവിനെ കുറിച്ച് വല്ലതും അറിയാമോ? കുറച്ചൊക്കെ അറിയാം സർ. ചിയേഴ്സ്. എനിക്ക് മുമ്പ് നിന്നെ പോലെ 7 ബാച്ചിലേഴ്സ് ഇവിടെ താമസിച്ചിട്ടുണ്ട്. പക്ഷെ ഇപ്പൊ അവരാരും ജീവിച്ചിരിപ്പില്ല. എനിക്കതറിയാം സർ. അതിൽ 4 ആക്സിഡന്റും 3 സൂയിസൈഡും. ഇൻഫാക്ട് മരിച്ചുപോയവരുടെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് വരെ ഞാൻ വായിച്ചിട്ടുണ്ട് സർ. യു ആർ റൈറ്റ്. പക്ഷേ അതൊരു സൂയിസൈഡാണോ കൊലപാതകമാണോ എന്ന് ഇതുവരെ കണ്ടെത്താൻ സാധിച്ചിട്ടില്ല. നീയല്ലേടാ അവരുടെ നേതാവ്. എക്സ്ക്യൂസ് മീ, ഞാൻ അഡ്വക്കേറ്റ്സ് ആണ്. അതിന് പിന്നിൽ ഉണ്ടായിരുന്നത് അന്നത്തെ ഉന്നത പദവികളിൽ ഇരുന്നവരുടെ മക്കളായിരുന്നു. കലപ്പയും കൊണ്ടങ്ങാനും ഇനി ഉഴാനിറങ്ങിയാൽ അന്ന് തീർക്കുന്നു ഞാൻ. കോൺസ്റ്റബിൾ, ഈ മരണങ്ങളിൽ എല്ലാം ബെനിഫിറ്റ് ചെയ്തത് നീ വിശ്വസിക്കാത്തതും ഞാൻ പറഞ്ഞതുമായ ആ ശക്തിയാണ്. ഹലോ, ആ പീഡനക്കേസിലെ മരണപ്പെട്ട പ്രതികളുടെ റിപ്പോർട്ട് അതെനിക്ക് വിശ്വസിക്കാൻ കഴിയുന്നില്ല. 10-20 വർഷത്തെ എന്റെ എക്സ്പീരിയൻസ് വെച്ച് നോക്കുമ്പോൾ വിശ്വസിക്കാൻ പറ്റാത്ത പലതും എനിക്ക് വിശ്വസിക്കേണ്ടി വരുന്നു. മരണപ്പെട്ടവരിൽ പലരും ഉന്നതങ്ങളിൽ സ്വാധീനമുള്ളവരാ, അപ്പൊ അവന് വിശ്വസിച്ചല്ലേ പറ്റൂ. ഇതൊന്നും വിശ്വസിക്കാത്ത അന്നത്തെ നിയമപാലകർ അതിനുവേണ്ടി ഒരുപാട് ശ്രമിച്ച് പരാജയപ്പെട്ടതാണ്. ഇത്രയും അറിഞ്ഞ നിനക്ക് അമാനുഷികതയെ കുറിച്ചൊന്നും തോന്നുന്നില്ലേ? ഞാനിതിൽ യാതൊരു വിധത്തിലുള്ള അമാനുഷികതയും കാണുന്നില്ല സർ. ഡെത്ത് ഈസ് ക്വൈറ്റ് നാച്ചുറൽ. മരിച്ചുപോയവരിൽ 4 പേരും ഒരൊറ്റ ആക്സിഡന്റിൽ മരിച്ചവരാണ്, ബാക്കി 3 പേർ സൂയിസൈഡും. അതും വെവ്വേറെ കാരണങ്ങൾ കൊണ്ട് ചെയ്തതാണ്. സാർ റിപ്പോർട്ട് കണ്ടിട്ടില്ലേ? എന്തിനേയും സയന്റിഫിക് ആയി കാണുന്ന നിനക്ക് അങ്ങനെ കാണുന്നതിനുള്ള സോളിഡ് പ്രൂഫ് വേണം അല്ലേ? എനർജി എന്നത് ഒരിക്കലും നശിക്കില്ലെന്നും അത് മറ്റൊന്നായി മാറുന്ന പ്രകൃതി നിയമത്തെക്കുറിച്ച് നിനക്കറിയില്ലേ? അറിയാം സർ. അത് തന്നെയാണ് മനുഷ്യാത്മാവ്, അതൊരിക്കലും നശിക്കില്ല. അത് തന്നെയാണ് ഇപ്രേതവും പിശാശുവെല്ലാം. ഒരുപക്ഷെ അതിനെ ദൈവം എന്ന് പോലും വിളിക്കുന്നവരെ ചിലരുണ്ട്. സോറി സർ, നിങ്ങൾ എന്തൊക്കെ തന്നെ പറഞ്ഞാലും എനിക്കത് ഉൾക്കൊള്ളാൻ സാധിക്കില്ല. അതിനെ ചിലരുടെ വിശ്വാസം എന്ന് മാത്രം പറയാം. അത് വെറും വിശ്വാസം മാത്രമല്ല, സത്യമാണ്. ഓ, അങ്ങനെയാണെങ്കിൽ ഇവിടെ പ്രേതമുണ്ടെന്നാണ് സാറ് പറഞ്ഞു വരുന്നതല്ലേ? തീർച്ചയായിട്ടും. ഒന്നല്ല, 2. ഓ, അതിന് സാറിന്റെ തെളിവുകൾ വല്ലതുണ്ടോ? നിനക്ക് തെളിവ് വേണം അല്ലേ? ആ, ഞാൻ കാണിച്ചുതരാം.
വർഷങ്ങൾക്ക് മുമ്പ് ഇതേ ബംഗ്ലാവിൽ താമസിച്ചവരാണ് ഇവ രണ്ടുപേരും. സുന്ദരിയായവള് മീര, മറ്റേത് ജെനി. രണ്ടുപേരും ബെസ്റ്റ് ഫ്രണ്ട്സ് ആയിരുന്നു. എന്നും എപ്പോഴും ലവേഴ്സിനെ പോലെ അവർ ചുറ്റിക്കറങ്ങുമായിരുന്നു. ബോയ്സിനെ അവർ മൈൻഡ് ചെയ്തിരുന്നില്ല. ഇവരുടെ രണ്ടുപേരുടെയും അറ്റാച്ച്മെന്റ് കണ്ട് തെറ്റാണെന്ന് പറഞ്ഞവർ പലരും ഉണ്ട്. പക്ഷെ അവരതിനൊന്നും ചെവി കൊടുത്തില്ല. ആർത്തിരമ്പി പെയ്യാൻ മൂടിക്കെട്ടി നിറഞ്ഞു നിൽക്കും കാർമേഘം കണക്കേ നിൻ മാറിടവും. നീ നിർത്തടി, ഞാനിങ്ങോട്ട് വന്നാലുണ്ടല്ലോ. എന്നോടക്കുഴൽ സ്പർശം കേൾക്കാൻ വെമ്പൽ കൊള്ളുന്ന നിന്റെ നിന്റെ നിന്നെ ഞാൻ ഇങ്ങോട്ട് ജെന്നി. ഇല്ല ഇല്ല, തരാൻ ഞാൻ തരില്ല. എന്താ പറഞ്ഞ താടി? ഇതെല്ലാം ഞാൻ ജെന്നിയുടെ ഡയറിയിൽ നിന്ന് മനസ്സിലാക്കിയതാണ്. ഇതേ ബംഗ്ലാവില് ജെന്നിയുടെയും മീരയുടെയും മുറിയിലാണ് അവർ കൊല ചെയ്യപ്പെട്ടത്. അവരെ ആര് കൊല ചെയ്തതെന്നും എന്തിനു വേണ്ടി ചെയ്തതെന്നും ഇതുവരെ ആർക്കും അറിയില്ല. പോലീസ് അത് സൂയിസൈഡ് എന്ന് തള്ളിക്കളഞ്ഞു. അതിനുശേഷം വർഷങ്ങളായി ബംഗ്ലാവ് പൂട്ടിക്കളഞ്ഞു. പിന്നെ 7 ബാച്ചിലേഴ്സ് ഇവിടെ താമസിച്ചിരുന്നു. അതിന്റെ ഗതി നിനക്ക് അറിയാമെന്നല്ലേ? സാർ പറഞ്ഞത് വെച്ച് നോക്കുമ്പോൾ എന്റെ സ്വപ്നത്തിൽ കണ്ടതും ഞാൻ തേടിപ്പിടിച്ച് ഇവിടെ വന്നതിനും തമ്മിൽ എന്തോ ബന്ധമുണ്ടെന്ന് എനിക്ക് തോന്നിപ്പോകുന്നു സാർ. യാ, യു ആർ റൈറ്റ്. ഞാൻ പറഞ്ഞില്ലേ ഇവിടെ നീ വന്നതിന് ഒരു കാരണമുണ്ട്? ഞാൻ പോലും അറിയാതെ എന്നെ ഇവിടെ കൊണ്ടുവന്ന എന്തിനാണ് സാർ? വാച്ച്. ഇതാണ് ജെനിയും മീരയും താമസിച്ചുകൊണ്ടിരുന്ന മുറി. യഥാർത്ഥത്തിൽ ഇതുവരെ ആരും ആ മുറി തുറന്നു നോക്കാൻ ധൈര്യപ്പെട്ടിട്ടില്ല. അവിടെയാണ് പ്രേതമുള്ളത്. പ്രേതം അവിടെ ഉണ്ടെന്ന് സാറിന് എങ്ങനെ പറയാൻ സാധിക്കും? ഇത് അവരാണ്, മീരയും ജെനിയും. Yeah.
ഞാൻ പറഞ്ഞു എനിക്കിപ്പോഴിതൊന്നും വിശ്വസിക്കാൻ പറ്റുന്നില്ല. ഒരുപക്ഷെ ഈ ടെക്നിക്കൽ വിദ്യകളെല്ലാം സാറ് തന്നെ ചെയ്താണെങ്കിലോ? സോ നീ വിശ്വസിക്കുന്നില്ല അല്ലേ? ഇല്ല സർ, പക്ഷേ എനിക്കൊരു കാര്യം ഉറപ്പായി, ഇവിടെ നിങ്ങൾ തനിച്ചല്ല, നിങ്ങളുടെ കൂട്ടത്തിൽ വേറെ ആരൊക്കെയോ ഉണ്ട്. നീ പറഞ്ഞത് ശരിയാ, ഞാനിവിടെ ഒറ്റയ്ക്കല്ല. അത് നിനക്ക് വഴിയെ മനസ്സിലാക്കിക്കോളും. എസ് ഡി കോളേജിലെ ഇംഗ്ലീഷ് ലിറ്ററേച്ചർ വിദ്യാർത്ഥികളായിരുന്നു ഞങ്ങൾ രണ്ടുപേരും. ലിറ്ററേച്ചറിൽ മേരിയേക്കാൾ കൂടുതൽ താല്പര്യം എനിക്കായിരുന്നു. എങ്കിലും ബി എഡ് കഴിഞ്ഞ് നല്ല ടീച്ചറാവാനായിരുന്നു ഞങ്ങളുടെ ആഗ്രഹം. അതിനിടയിൽ ഞാൻ എന്തൊക്കെയോ വരികൾ മലയാളത്തിൽ കുത്തിക്കുറിക്കുവാൻ തുടങ്ങി. അതിനെ മീര കവിതകൾ എന്ന് പറഞ്ഞ് കളിയാക്കുമായിരുന്നു. അങ്ങനെ ഞാൻ ആദ്യമായി മലയാളത്തിൽ ഒരു കവിത എഴുതി. എന്റെ കവിതയുടെ ആദ്യ കേൾവിക്കാരിയും ആരാധികയും അവളായിരുന്നു, എന്റെ മീര. ഞാൻ എഴുതിയ ആദ്യ കവിതയും അവളെക്കുറിച്ച് തന്നെയായിരുന്നു. അത്രയ്ക്ക് സുന്ദരിയായിരുന്നു അവൾ. ചില സമയങ്ങളിൽ അവളുടെ മേൽ എനിക്ക് പോലും പ്രേമം തോന്നിപ്പോയിട്ടുണ്ട്. എന്നിലെ കവയിത്രിയെ തിരിച്ചറിഞ്ഞു തന്നിരുന്ന നിമിഷങ്ങളായിരുന്നു അത്. പോലും ജെന്നി, നീ എന്തായി ചെയ്യുന്നേ? നിൻമുഖം കാണാൻ കൊതിക്കുന്നു, നീ മുഖം നോക്കും കണ്ണാടി പോലും. അത് വായിച്ച മീര സന്തോഷത്തോടെ എന്നെ കെട്ടിപ്പിടിച്ചൊരു മുത്തം തന്നു. അതായിരുന്നു എന്റെ കവിതയ്ക്ക് ലഭിച്ച ആദ്യ സമ്മാനം.
നിന്റെ ഉള്ളിലെ നിന്നെ മാറ്റാൻ ഒരിക്കലും സാധിക്കില്ല മാധവ. ഇപ്പോഴും നീ നീ തന്നെയാണ്. ജെനി, നിനക്കൊന്നും മനസ്സിലാവില്ല, നിനക്കൊന്നും മനസ്സിലാക്കാൻ സാധിക്കില്ല. കുറെ വർഷങ്ങൾക്ക് മുമ്പ് മരണപ്പെട്ടവളാണ് നീ. നീ പറയുന്ന മാധവനല്ല ഞാൻ. നീ പറയുന്നത് ശരിയാണ്, നശിച്ചത് എന്റെ ശരീരം മാത്രമാണ്. എന്നാൽ എന്റെ മനസ്സ് അതെപ്പോഴും ജീവിച്ചിരിക്കുന്നു. ഇപ്പോഴും എനിക്ക് അതേ പ്രായമാണ്. പറയും മാധവ, എന്നെ വിട്ടകന്നു പോയത് എന്തിനാണ്? നിന്റെ പ്രണയം വെറും കാമം മാത്രമായിരുന്നോ? ജെനി, നീ പറയുന്ന കാര്യങ്ങളൊന്നും എനിക്ക് അറിവുള്ളതല്ല. ഞാൻ പറയുന്നതൊന്ന് കേൾക്ക് പ്ലീസ്. എനിക്കൊന്നും കേൾക്കണ്ട. എന്റെ പേര് നീ എങ്ങനെ ഓർത്തിരുന്നു? അത് വെറും റഫറൻസ് മാത്രമാണ്, അല്ലാതെ സത്യമായിട്ട് നിന്നെ എനിക്ക് അറിയില്ല. ജെനി, അറിയില്ല അറിയില്ല എന്നൊന്നും പറയല്ലേ. അറിയാൻ ശ്രമിക്കും മാധവ, എല്ലാം അറിയാൻ സാധിക്കും. എങ്ങനെയാണെന്ന് ഞാൻ കാണിച്ചു തരാം. ഞാൻ ഇടയ്ക്കിടയ്ക്ക് വന്ന് നിൽക്കുന്ന സ്ഥലമാണിത്. ഈ കടലും തിരയും എനിക്ക് എത്ര കണ്ടാലും മതിവരാത്ത ഒന്നാണ്. എനിക്കെൻ്റെ സ്വന്തവും ബന്ധവും എല്ലാം ഈ കടലാണ്. എൻ്റെ മാതാപിതാക്കളെ കണ്ട് ഓർമ്മയില്ല എനിക്ക്. പഠിച്ചതും വളർന്നതും എല്ലാം ഒരു മഠത്തിലാണ്. ഇഷ്ടപ്പെട്ടതൊന്നും കിട്ടാതെ പോയ ചട്ടക്കൂടുകൾക്ക് നടുവിലും എനിക്കവിടെ ഉണ്ടായിരുന്ന ഏക സമാധാനം എൻ്റെ മരിയ മദർ മാത്രമായിരുന്നു. മദർ ഇടയ്ക്കിടയ്ക്ക് എന്നോട് പറയുമായിരുന്നു, നീ നന്നായി പഠിക്കണം, ഒരു ടീച്ചറാവണം, എന്നിട്ട് നിനക്ക് ഇഷ്ടപ്പെട്ടതുപോലെ ജീവിക്കണം എന്ന്. എന്താ മദർ? അയ്യോ, ഇത് പൊട്ടിയല്ലോ. മദറിന് ഒരു നല്ല ചെരുപ്പ് വാങ്ങിച്ചൂടെ? Thank you.
മോള് കഴിച്ചോ? പിന്നെ കഴിച്ചോളാം. അമ്മ കിടന്നു. പാസ്സായെങ്കിലും ഒരു സഹായമില്ലാതെ എന്ത് ചെയ്യണമെന്ന് അറിയാതെ വിഷമിച്ച് നിന്നിരുന്ന എന്റെ മുന്നിലേക്ക് ആദ്യമായിട്ട് അദ്ദേഹം വന്നു. മദർ, വാ മോളെ. മോളെ, ഇതാണ് മിസ്റ്റർ അൽഫോൺസ്. നമസ്കാരം സർ. നമസ്കാരം. നിന്റെ പഠനത്തിന് വേണ്ട എല്ലാ കാര്യങ്ങളും ഇദ്ദേഹമാണ് സ്പോൺസർ ചെയ്തിരിക്കുന്നത്. നിന്നെക്കുറിച്ച് മദർ എല്ലാം പറഞ്ഞിട്ടുണ്ട്. നിനക്ക് എത്ര വേണേലും പഠിക്കാം. ആ കാര്യം ഓർത്ത് നോക്കി യാതൊരു ടെൻഷനും വേണ്ട. എല്ലാം ഞാൻ താങ്ക് യു സർ. അതിനുശേഷം എനിക്കെല്ലാം അദ്ദേഹമായിരുന്നു. മാസം തോറും എന്നെ കാണാൻ വരുമായിരുന്ന അദ്ദേഹത്തോടൊപ്പം ഞാൻ ഷോപ്പിങ്ങിന് പോകുമായിരുന്നെങ്കിലും അത് വേണം ഇത് വേണമെന്നൊക്കെ അദ്ദേഹത്തിനോട് പറയാൻ ആഗ്രഹമുണ്ടായിരുന്നിട്ടും എനിക്കതൊക്കെ പറയാൻ മടിയായിരുന്നു. എന്നെ മനസ്സിലാക്കിയ അദ്ദേഹം എനിക്ക് ആവശ്യമുള്ളതൊക്കെ വാങ്ങാൻ പറഞ്ഞു. പക്ഷെ ഞാൻ വാങ്ങിയില്ല. അതിനുശേഷം ഞാൻ അദ്ദേഹത്തിനോട് മടിയില്ലാതെ എനിക്ക് ആഗ്രഹമുള്ളതെല്ലാം ചോദിച്ച് വാങ്ങാൻ തുടങ്ങി. അദ്ദേഹം എനിക്ക് നല്ലൊരു ഫ്രണ്ട് മാത്രമായിരുന്നില്ല, എൻ്റെ പപ്പ, ഫിലോസഫർ, ഗൈഡ്, അങ്ങനെയെല്ലാം. കുറേ നാളുകളായി പപ്പ എന്നെ കാണാൻ വന്നിട്ട് ഒരു നാൾ മദർ വന്നു. മദറിന്റെ അവിടെ നിൽക്കുന്നത്? ജെനി ഇങ്ങോട്ട് വരാന്ന് പറഞ്ഞിട്ടുണ്ട്. മദർ വാ, ഓഫീസിലിരിക്കാം. വേണ്ട, ഞാൻ ഇവിടെ നിന്നോളാം. ശരി മദർ. പപ്പയ്ക്ക് ഇനി വരാൻ പറ്റുമെന്ന് തോന്നണില്ല മോളെ. എന്താ മദർ? പപ്പ ഇപ്പോ ഓസ്ട്രേലിയയിൽ ചികിത്സയില്ല, ത്രോട്ടൽ ക്യാൻസർ. അഡ്വാൻസ് സ്റ്റേജിൽ ഹോസ്പിറ്റലിൽ അഡ്മിറ്റാണ്. മോളെ വന്ന് കാണണമെന്ന് പറഞ്ഞിരുന്നു, പക്ഷേ ഫോൺ ചെയ്യാൻ പോലും പപ്പയ്ക്ക് സാധിക്കുമെന്ന് തോന്നുന്നില്ല. കാഴ്ചയില്ലാത്തവന് കാഴ്ച നൽകിയിട്ട് തിരിച്ചു വാങ്ങുന്ന ദൈവത്തിന്റെ വികൃതി പോലെ തോന്നി എനിക്ക്. മദർ വന്നുപോയി രണ്ടു മൂന്ന് ദിവസങ്ങൾക്ക് ശേഷം എനിക്കൊരു ഫോൺ കോൾ വന്നിരുന്നു. എന്റെ പപ്പ എന്നെ വിട്ടുപോയെന്ന്. ഉസേ രാഷ്ട്രഭാഷ രാജ്ഭാഷ തഥാ സമ്പദ് ഭാഷ കാ ഗൗരവമില്ല. ഭാരത് ബഹുഭാഷ ഭാഷി രാഷ്ട്ര ഹെ. ഗുജറാത്തി, പഞ്ചാബി, ബംഗള, മറാഠി, കാശ്മീരി, തമിഴ്, തെലുങ്കു, കന്നഡ തഥാ ഹിന്ദി ആദി ഭാരത് കി അനേക് പ്രസ്ഥ ഭാഷായം ഹെ. ഇൻ പ്രധാൻ ഭാഷാവോ മേം ഹിന്ദി കേന്ദ്രീയ മഹത്വ കി ഭാഷ ഹെ. ഉസേ രാഷ്ട്രഭാഷ.
എക്സ്ക്യൂസ് മീ മാഡം. യെസ്. ജെന്നി, ജെന്നിയെ പ്രിൻസിപ്പാൾ വിളിക്കുന്നു. എക്സ്ക്യൂസ് മീ മാഡം. യെസ്, കമിൻ. സോറി ജെനി, നിന്നെപ്പോലെ ബ്രില്യൻ്റ് ആയിട്ടുള്ളൊരു സ്റ്റുഡൻറ്റിനെ ടേം ഫീസ് കെട്ടാത്തതിൻ്റെ പേരിൽ പുറത്താക്കുന്നതിൽ എനിക്ക് നല്ല വിഷമമുണ്ട്. നിന്റെ മദർ സുപ്പീരിയർ കാര്യങ്ങളൊക്കെ എന്നോട് പറഞ്ഞിരുന്നു. എനിക്ക് വേറെ നിർവാഹം ഇല്ലാത്തതുകൊണ്ട് സോറി. ഹോസ്റ്റലിൽ നിന്ന് നിനക്ക് എന്താ എടുക്കാനുള്ളതെന്ന് വെച്ചാൽ എടുത്തോളൂ. മദർ നിന്നെ കൂട്ടിക്കൊണ്ട് പോകാൻ വരുന്നുണ്ട്. ഞാൻ നിന്റെ മദറിനെ കണ്ടിരുന്നു. നിന്നോട് എന്തു പറയണം എന്നറിയാതെ വല്ലാത്തൊരവസ്ഥയിൽ പുറത്തു നിൽപ്പുണ്ട്. നിന്നെ പോലെ തന്നെയാണ് ഞാനും. എന്നെ സംബന്ധിച്ച് പണം ഒരു വിഷയമല്ല. നിനക്ക് താല്പര്യമുണ്ടെങ്കിൽ എന്നോടൊപ്പം നിനക്കും താമസിച്ച് പഠിക്കാലോ.
നിനക്കെന്താടി ഇപ്പൊ ഇങ്ങനെ ഒരു തോന്നൽ? അല്ല, എവിടെ പോയാലും നിന്നെ നോക്കി സൈറ്റടിക്കാനും ഐ ലവ് യു പറയാനൊക്കെ ഇഷ്ടം പോലെ ആൾക്കാരുണ്ട്. എന്നെ മാത്രം ആരും നോക്കുന്നില്ല. അതാ ആരാ? എന്താ? ജെനി. ജസ്റ്റ് എ മിനിറ്റ്. ദേ, നിന്നെ കാണാൻ ആരോ ഒരാൾ വന്നിട്ടുണ്ട്. എന്നെ കാണാൻ ആരാ വരാനുള്ളത്? നിന്നെ കാണാൻ വേണ്ടിയിട്ടായിരിക്കും. അല്ലടി, നിന്നെ കാണാൻ തന്നെയാ. എന്നോട് ജെനിയാണെന്ന് ചോദിച്ചു. നിന്നെ കറക്കാൻ എന്നെ ഹംസാക്കാൻ വേണ്ടിയിട്ടായിരിക്കും. ഏയ്, അങ്ങനെ തോന്നണില്ല. കണ്ടിട്ടൊരു സുന്ദരൻ ലുക്ക് ഉണ്ട്. ഒന്ന് പോയി കാണടി. എന്തായാലും ആ സുന്ദരൻ അവിടെ നിക്കട്ടെ. ഞാൻ ഈ യോഗ കഴിഞ്ഞല്ല. ഒന്ന് ചെല്ലടി, അയാൾ പുറത്ത് നിക്കുക. അയാളല്ലേ പുറത്ത് നിക്കുന്നേ, അതിന് നീ എന്തിനാ ഇങ്ങനെ അവിടെ നിന്ന് ചാടുന്നേ? നിനക്ക് അഹങ്കാരോടി. അഹങ്കാരമല്ല മോളെ, ഒരു തരം വേദന. ഈ കവിതകൾ എഴുതുന്ന ജെനി? അതെ. എനിക്ക് ഇയാളോടൊന്ന് സംസാരിക്കണം. ഒരു മിനിറ്റ്. എനിക്കിപ്പോ രാത്രിയിൽ ഉറങ്ങാൻ സാധിക്കുന്നില്ല. ഞാൻ പറയുന്നത് കേൾക്കുന്നുണ്ടോ? എന്റെ ഉറക്കം കളഞ്ഞ ആളാണ് താൻ. ഞാനോ? ഇയാളും ഇയാളുടെ കവിതയും എത്ര ഭംഗിയുള്ള വാക്കുകളാണ്. വാട്ട് എ ഫിലോസഫി. സോറി, എന്റെ മനസ്സിൽ തോന്നുന്നത് ഞാൻ കുറിച്ചിട്ടേ ഉള്ളൂ. മീരയാ മാഗസിനിൽ അയച്ചു കൊടുത്തത്. ഓഹോ, ഇതാദ്യമായിട്ടാ പുറത്തുനിന്ന് ഒരാൾ നന്നായിട്ടുണ്ടെന്ന് പറയുന്നു. താങ്ക്സ്. എനിക്ക് കോളേജിൽ പോകാൻ സമയമായി. വേണമെങ്കിൽ ഞാൻ ബൈക്കിൽ ഡ്രോപ്പ് ചെയ്യാം. നോ താങ്ക്സ്, എന്റെ ഫ്രണ്ട് വെയിറ്റ് ചെയ്യുന്നുണ്ട്. ഇനി എപ്പോഴാ ഒന്ന് കാണുന്നേ? അത് എനിക്ക് തോന്നുന്നത് അത് വെറും കവിതാപ്രേമം മാത്രമല്ല, നിന്നോട് എന്തോ ഉണ്ട്. പോടെ. എത്ര പെട്ടെന്നാണ് എന്റെ മനസ്സിൽ മാധവനിടം നേടിയത് എന്നെനിക്കറിയില്ല. ഒരു പക്ഷേ സ്നേഹിക്കാൻ കൊതിച്ചു നടന്ന എന്റെ മനസ്സിലേക്ക് ആദ്യമായി ഓടിയെത്തിയ ഒരാൾ.
എന്റെ സങ്കടങ്ങളെ സന്തോഷാക്കി മാറ്റാറുള്ള സ്ഥലമായത് നീയും വാ.
നീ വന്നേ. എവിടെ? വാ. നിന്റെ മനസ്സിലുള്ള സങ്കടങ്ങളൊക്കെ ഇവിടെ സത്യസന്ധമായി തുറന്നു പറയാം. മുട്ടുകൂത്ത്. പറയൂ മോളെ, കർത്താവിന് നിരക്കാത്ത എന്ത് പാപമാണ് മോള് ചെയ്തത്? ഇത് കർത്താവിന്റെ തിരുസന്നിധിയാണ്, ഇവിടെ സത്യം മാത്രമേ പറയാവൂ. ജെന്നി, നിന്നെ കൂടാതെ ഒരു നിമിഷം പോലും ഇരിക്കാൻ എനിക്ക് സാധിക്കില്ല. നിന്റെ ജീവിതത്തിലേക്ക് മാധവൻ കടന്നു വന്നപ്പോ നിന്നേക്കാൾ ഉപരി സന്തോഷവളാണ് ഞാൻ. പക്ഷേ എന്തുകൊണ്ടാണെന്ന് അറിയില്ല, എനിക്കതിനെ ഉൾക്കൊള്ളാൻ സാധിക്കുന്നില്ല. നിന്റെ സ്നേഹം അതെനിക്ക് മാത്രം മതി. അത് മറ്റൊരാളായി പങ്കുവെക്കുന്നത് എനിക്ക് സഹിക്കാവുന്നതിൽ അപ്പുറമാണ്. ഒരുപക്ഷെ അതിനുവേണ്ടി എന്ത് കടുങ്കയും ഞാൻ ചെയ്തു പോവും. ജെനി, പ്ലീസ്. സോറി മാധവ, നമ്മൾ തമ്മിൽ ശരിയാവില്ല. നീ എന്നെ മറക്കണം, എനിക്ക് വേണ്ടി കാത്തു നിൽക്കണ്ട. ജെനി, നിനക്കിത് എന്ത് പറ്റി? നീ എന്തിനാ ഇങ്ങനെയൊക്കെ പറയുന്നത്? ഞാൻ നിന്നോട് എന്ത് തെറ്റ് ചെയ്തു? തെറ്റ് ചെയ്തത് നീയല്ല, ഞാനാണ്. അപ്പൊ അതിന്റെ ശിക്ഷ അനുഭവിക്കേണ്ടത് ഞാനാ. അതെന്താണെന്ന് ദയവേ ഇത് ചോദിക്കരുത്, പ്ലീസ്. ഇനി നീ എന്റെ കൺമുന്നിൽ വന്ന് നിൽക്കരുത്. ഇത് നമ്മുടെ അവസാനത്തെ കൂടിക്കാഴ്ചയാ. ജെന്നിയെ വിളിക്കാം. ജെന്നി ഇവിടെ ഇല്ല.
അവൾ ഇല്ലാത്തതോ ഇല്ലെന്ന് പറയാൻ പറഞ്ഞോ? ഞാൻ സത്യമാണ് പറഞ്ഞത്, അവൾ ഇവിടെ ഇല്ല. അവൾ പിന്നെ എവിടെ പോയി? അവൾ എന്നോടൊന്നും പറഞ്ഞില്ല. എന്താ മീര അവളുടെ പ്രശ്നം? എനിക്കൊന്നും മനസ്സിലാകുന്നില്ല. അവൾ എന്തിനാ എന്നെ കാണണ്ടെന്ന് പറഞ്ഞത്? മീരയ്ക്കറിയാം, എന്താണെന്ന് പറയൂ പ്ലീസ്. സോറി മാധവ്, എനിക്കറിയില്ലെന്ന് ഞാൻ പറഞ്ഞില്ലേ, എനിക്ക് വേറെ ജോലിയുണ്ട്. മാധവം വന്നിരുന്നു. നിനക്ക് എന്തു പറ്റിയെന്ന് അവൻ ചോദിച്ചു. ഞാനൊന്നും പറഞ്ഞില്ല. നിനക്ക് എന്നോട് ദേഷ്യമുണ്ടോടി? എന്തിന്? എനിക്ക് അവനേക്കാളും വലുത് നിന്റെ സന്തോഷമാണ്. നിനക്ക് ഇതെന്ത് പറ്റി ജെനി? എന്നെ എന്തിനാ ഇങ്ങനെ ടോർച്ചർ ചെയ്യുന്നത്? പ്ലീസ് പ്ലീസ്. സോറി, റോങ് നമ്പർ. ഹലോ ഹലോ. ഞാൻ പറയുന്നു ഒന്ന് കേൾക്ക്. പ്ലീസ്, നീ എന്നെ ഒന്ന് മനസ്സിലാക്ക് പ്ലീസ്. ചേട്ടാ, ഇതൊന്ന് പഞ്ചർ ഒട്ടിച്ചു വെക്കോ, വൈകുന്നേരം കോളേജിൽ നിന്ന് വരുന്ന വഴി എടുത്തോളാം. ആറു മണിക്കും വരില്ലേ?
അതിനും പോരും. ഓ ആയിക്കോട്ടെ. ജിനി വന്നില്ലേ? ഇല്ല, അവള് നാട്ടിലേക്ക് പോയി. എന്തിന്? മദറിന് സുഖമില്ലെന്ന് പറഞ്ഞ് ഫോൺ വന്നിരുന്നു. വെളുപ്പിനെ അവള് പോയി. ഞാൻ എന്ത് തെറ്റിയാട്ടെ എന്നോട് ഇങ്ങനെ? പ്ലീസ് മാധവ, അവളുടെ ഭാഗത്ത് ഒരു തെറ്റുമില്ല. അവളുടെ സ്ഥാനത്ത് ഞാനായിരുന്നാലും ഇതൊക്കെ തന്നെ ചെയ്യൂ. മാധവ, ഞാനും വരട്ടെ. മനസ്സിനൊരു സുഖമില്ല, അതാ. എനിക്ക് കുഴപ്പമൊന്നുമില്ല എന്ന് പറഞ്ഞില്ലേ മോളെ? ദേ, നീ എന്റെ കൂടെ ഇരുന്ന് നിന്റെ പഠിപ്പ് കളയണ്ട. ഇല്ല മദർ, മദറിനെ ഈ അവസ്ഥയിൽ ഇവിടെ വിട്ടിട്ട് പോയാ എനിക്ക് പഠിക്കാനാവുന്ന തോന്നുന്നുണ്ടോ? മദർ ആരോഗ്യത്തോടെ തിരിച്ചു പോകുന്നത് വരെ ഞാൻ മദറിന്റെ കൂടെ തന്നെ ഉണ്ടാവും. ദയവേ എന്നോട് പോവാൻ പറയരുത് മദർ. പോയിക്കോളൂ. ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ് മാഡം. മോർണിംഗ് മാഡം. ആ, ഗുഡ് മോർണിംഗ് മാം. ഗുഡ് മോർണിംഗ്. എന്ത് വേണം? ജെന്നിയുടെ മദർ സീരിയസ് ആയി ഹോസ്പിറ്റലിലാണ്. നേരിട്ട് വന്ന് പറയാൻ പറ്റാത്തതുകൊണ്ട് മാഡത്തിനോട് ലീവ് പറയാൻ പറഞ്ഞു. എക്സാം വരാൻ പോകുന്ന ഈ സമയത്ത്? ആ, എന്നാലും ഒരു ലീവ് ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്യാൻ പറയൂ. താങ്ക് യു മാം. ആ, ജസ്റ്റ് എ മിനിറ്റ്. എന്താ മാഡം? കുട്ടിയുടെ സ്റ്റഡീസൊക്കെ എങ്ങനെ പോകുന്നു? കുഴപ്പമില്ല മാഡം. ആർക്ക്? ഏതോ ഒരു പയ്യനൊപ്പം കഴിഞ്ഞ ദിവസം ബൈക്കിൽ കറങ്ങി നടക്കുന്നതായിട്ട് പറഞ്ഞു കേട്ടല്ലോ. ലുക്ക് മീര, മറ്റുള്ളവരെ കൊണ്ട് അതും ഇതും പറയിക്കാൻ ഇടവരുത്തരുത്. നീ ഒരു പെണ്ണാണെന്ന കാര്യം മറക്കരുത്. ഞാൻ പറയുന്നത് നിനക്ക് മനസ്സിലാവുന്നുണ്ടല്ലോ? മക്കളെ, എന്താ വേണ്ടെന്ന് വെച്ചാ പറഞ്ഞു. എനിക്ക് പൊറോട്ടയും ചിക്കൻ ഫ്രൈയും. എനിക്കും അത് തന്നെ മതി. ശരി, ഓർഡർ പ്ലീസ് മാഡം. ഇപ്പം പറയാം. സാറിന്? മാധവൻ എന്താ? എനിക്കും ചേർത്ത് മീര പറഞ്ഞു. രണ്ട് മസാല ദോശയും ഒരു ജ്യൂസും. എന്താ അച്ഛാ, ഭക്ഷണം വന്നില്ലല്ലോ. ഇപ്പൊ വരും, സമയാവുന്നല്ലേ ഉള്ളൂ. ഇവള് കൊതിച്ചാണ് അച്ഛാ.
ഞങ്ങളുടെ ഭക്ഷണം കഴിക്കാൻ വരുന്നത് നിന്റെ ഇഷ്ടത്തിന് കഴിക്കാനാണോ അതോ ഞങ്ങളുടെ ഇഷ്ടത്തിന് കഴിക്കാനാണോ? ഓർഡർ എടുക്കുന്ന ഒന്ന് സപ്ലൈ ചെയ്യുന്ന മറ്റൊന്ന്. ഇഡിയറ്റ്, നിന്നൊക്കെ ജോലി എന്ന് പറഞ്ഞു വിടണം. എവിടെ എന്റെ മാനേജർ, വിളിക്ക്. സോറി സർ. നീ കൂടുതലൊന്നും പറയണ്ട, മാനേജരെ വിളിക്ക്. സോറി സർ, മാറിപ്പോയതാണ്. കൂൾ ഡൗൺ സർ. ഇറ്റ്സ് ഓൾ റൈറ്റ്. ഇപ്പോ ഓക്കേ അല്ലേ സർ? ഓക്കേ ഓക്കേ. താങ്ക് യു മാഡം, ഞാൻ ഇവിടെ പുതിയ ആളാണ്. താങ്ക്സ്. ഇറ്റ്സ് ഓക്കേ സർ. എല്ലാം ഓക്കേ അല്ലേ സർ? ആ ശരി ശരി. യു ആർ റിയലി ഗ്രേറ്റ് മീര. പാവം സപ്ലയർ, അയാളുടെ ജോലി രക്ഷിച്ചു. സിമ്പിൾ. ഓസ്ട്രേലിയയിൽ ഞങ്ങൾക്കൊരു റെസ്റ്റോറന്റ് ഉണ്ട്, അതിന്റെ കുറച്ച് എക്സ്പീരിയൻസും ഉണ്ട്. അതിപ്പോ എന്റെ രണ്ടാനമ്മയുടെ പേരിലാണ്. രണ്ടാനമ്മയോ? എന്റെ അച്ഛന് രണ്ട് ഭാര്യമാരാണ്. എന്റെ അമ്മയും അച്ഛനും ഒരു റോഡപകടത്തിൽ മരിച്ചുപോയി. ഇപ്പൊ ഞങ്ങളുടെ മേജർ സ്വത്തിന്റെ അവകാശം രണ്ടാനമ്മയ്ക്ക്. 4 വർഷങ്ങൾക്ക് മുമ്പ് എന്റെ രണ്ടാനമ്മ വേറൊരു വിവാഹം കഴിച്ചു. അപ്പൊ ഞാൻ ഒറ്റയ്ക്കായി. ഇപ്പൊ ഞാൻ താമസിക്കുന്ന ബംഗ്ലാവ് പോലും അവരുടേതാ. എനിക്ക് എന്ത് വേണമെങ്കിലും ഞാൻ ചോദിക്കാതെ തന്നെ അവർ തരുന്നുണ്ട്. ഒരു നല്ല സ്ത്രീയാ അവര്. എന്റെ സ്വത്തുക്കളെ ആർക്കും കൈവശപ്പെടുത്താൻ പറ്റില്ല, അങ്ങനെയാണ് എന്റെ പപ്പ എഴുതി വെച്ചിരിക്കുന്നത്. ഞാൻ മേജറായതിനാൽ എനിക്കതിനെ എങ്ങനെ വേണമെങ്കിലും ഹാൻഡിൽ ചെയ്യാം. ഇതെല്ലാം നീ എന്നോട് പറയുന്നത് എന്തിനാണ്? ഞാൻ നിന്റെ സ്വത്തിന് വേണ്ടിയാണ് നിന്നോട് അടുത്തതെന്ന് നീ കരുതുന്നുണ്ടോ? നോ മാധവൻ, ഡോണ്ട് ബി സില്ലി. ജ്യൂസ്. 2 സ്ട്രോ കൂടി വേണം. താങ്ക് യു. ശരി. ഫോർ യു, ഫോർ മീ, ആൻഡ് ഫോർ ജെന്നി. ഇഫ് യു ഡോണ്ട് മൈൻഡ്, വി വിൽ ഷെയർ. നീ എന്ത് വിവരക്കേടേ പറയുന്നത്? വിവരക്കേടൊന്നുമല്ല, എന്റെ പപ്പയ്ക്ക് രണ്ട് ഭാര്യമാരുണ്ടായിരുന്നു എന്ന് ഞാൻ പറഞ്ഞില്ലേ. അതുകൊണ്ട് തന്നെ പാവം ജെനി, അവളും നിന്റെ മേൽ ഒരുപാട് ആഗ്രഹിച്ചതല്ലേ. എനിക്കും അവളുമായി നിന്നെ ഷെയർ ചെയ്യുന്നതിൽ ഒരു പ്രോബ്ലം ഇല്ല. ശരി, അത് വിട്. എന്നെ നിനക്ക് വേണോ വേണ്ടയോ? ഞാൻ ജെനിയെ എന്റെ നല്ലൊരു സുഹൃത്തായിട്ടാണ് കണ്ടിരുന്നത്. അവൾക്ക് എന്നെ മനസ്സിലാക്കാൻ കഴിഞ്ഞില്ല. ബട്ട്
കുമ്പിടുന്നു. ഈ മഴത്ത് എങ്ങോട്ട് പോവാനാ? മഴ മാറിയിട്ട് പോവാം. വാ. വേണ്ട മീര, ഞാൻ പോകുവാ. വാന്നേ വാ. Cheers. അവൾക്ക് വേണ്ടി വേണ്ടെന്ന് വെച്ച എൻ്റെ സ്നേഹത്തിനുമേൽ നീതി പുലർത്താത്ത മീരയോട് എനിക്ക് ക്ഷമിക്കാൻ കഴിയുന്നില്ല.
എന്റെ നെഞ്ചെല്ലാം വിങ്ങി പൊട്ടുന്നത് പോലെ തോന്നുന്നു. മീരയ്ക്ക് സാധിച്ചില്ല, ഇനി സാധിക്കുമെന്നും തോന്നുന്നില്ല. ഒരു സ്ത്രീക്കും ഒരു പുരുഷനേക്കാളും വലുതല്ലല്ലോ മറ്റൊരു സ്ത്രീ. എനിക്ക് എന്നോട് തന്നെ വല്ലാത്ത വെറുപ്പ് തോന്നിപ്പോകുന്നു. എനിക്കൊരു തെറ്റ് പറ്റിപ്പോയി. എനിക്ക് മാധവനെ വേണ്ട, ഞാൻ അവനെ മറന്നേക്കാം. അവനെ എനിക്ക് വേണ്ട, നിനക്കും വേണ്ട. നമുക്ക് നമ്മള് മാത്രം മതി. ഞാനാണ് തെറ്റുകാരി, നിന്നെ മാത്രമായിട്ട് മരിക്കാൻ ഞാൻ സമ്മതിക്കില്ല. അങ്ങനെ വേണമെങ്കിൽ നമുക്ക് ഒരുമിച്ചാവാം. നീ ഇല്ലാതെ എനിക്ക് ജീവിക്കാൻ പറ്റില്ല ജനി. നീ എന്നെ രക്ഷിക്കാൻ പാടില്ലായിരുന്നു മീര. എത്ര ശ്രമിച്ചിട്ടും എനിക്ക് നിന്നെയോ മാധവനെയോ മറക്കാനോ മാപ്പ് തരാനോ സാധിക്കുന്നില്ല. സൗന്ദര്യമില്ലെങ്കിലും ഞാനൊരു പെണ്ണല്ലേടി. അതുകൊണ്ട് തന്നെ ഏത് നിമിഷവും ഞാൻ വയലൻ്റായി മാറിയേക്കാം. അങ്ങനെ മാറുന്ന എനിക്ക് എന്നെ തന്നെ നിയന്ത്രിക്കാൻ പറ്റിയെന്ന് വരില്ല. അത് നിങ്ങൾ രണ്ടുപേർക്കും ആപത്താണ്. ഭയപ്പെടണ്ട, നിങ്ങൾ പരസ്പരം അടുത്തുപോയ സ്ഥിതിക്ക് നിങ്ങളുടെ സ്നേഹം തടുക്കാൻ ഞാൻ ആരാ? നിങ്ങൾ നിങ്ങളുടെ ഇഷ്ടം പോലെ ജീവിച്ചോളൂ, പക്ഷേ ഇനി എന്നെ വിട്ടിയാകരുത്. അതുകൊണ്ട് ഞാൻ നിങ്ങൾക്കൊരു ഫേവർ ചെയ്തിട്ടുണ്ട്. എൻ്റെ ഡയറിയിൽ ഒരു ആത്മഹത്യാക്കുറിപ്പ് എഴുതി വെച്ചിട്ടുണ്ട്. അതിലെൻ്റെ മരണത്തിന് ഉത്തരവാദി ഞാൻ മാത്രമാണെന്ന് എഴുതിയിരിക്കുന്നത്. സോ എത്രയും വേഗം എനിക്കത് ചെയ്തത്. എന്നിട്ട് നിങ്ങൾ രണ്ടുപേരും സന്തോഷമായിട്ട് ജീവിക്കും. പക്ഷേ നിങ്ങളത് ചെയ്തു തന്നില്ലെങ്കിൽ അത് നിങ്ങൾക്ക് തന്നെ ആപത്താ. Thank you.
ഒരിക്കൽ നഷ്ടപ്പെട്ടു പോയ എൻ്റെ ജീവിതത്തിലേക്ക് എന്നെ കൈപിടിച്ചുയർത്തിക്കൊണ്ടുവന്നവളാണ് മീര. അവളിവിടെ വിട്ടുപോകുന്നതിൽ എനിക്ക് സങ്കടമുണ്ടെങ്കിലും എനിക്ക് പോകാതെ വയ്യ. എൻ്റെ മരണത്തിന് ഉത്തരവാദി ഞാൻ മാത്രമാണ് എന്ന് ജെനി. ഹലോ, അവളിപ്പോ എവിടെയുണ്ട്? എനിക്ക് പേടിയാവുന്നു മാധവ. മീര, മീര, ഹലോ മീര, ജെനി, ഹലോ ഹലോ മീര, നിന്റെ സൗന്ദര്യം കാണിച്ചില്ലേ? നീ എന്നിൽ നിന്ന് അവനെ തട്ടിയെടുത്തത് നിന്നെ ഞാൻ വിടില്ലടി. ഹലോ ഹലോ മീര, ഹലോ ഹലോ, എന്തെങ്കിലും
ഞാൻ പറഞ്ഞതൊക്കെ നിന്റെ ഓർമ്മയിലില്ലേ മാധവ? ഇല്ല ജിനി, ഇതിന്റെ വേറൊരു ജന്മമാണ്. കഴിഞ്ഞ ജന്മത്തിൽ ഞാൻ ആരായിരുന്നു എന്ന് എനിക്കറിയില്ല. നീ വീണ്ടും ഇത് എന്നെ പറഞ്ഞ എന്നെ ചതിക്കാണ്. ഈ വീട്ടിൽ ഇതിനു മുമ്പ് താമസിച്ചിരുന്ന 7 പേർക്ക് എന്ത് സംഭവിച്ചെന്ന് നിനക്കറിയാവുന്നല്ലേ? തെറ്റ് ചെയ്യുന്നവൻ ആരായാലും ഞാൻ ക്ഷമിക്കാറില്ല. Oh!
പ്രൊഫസർ, 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 ഇയാളിത് എവിടെ പോയി?
നീ എന്താ ആലോചിക്കുന്നത്? ഏയ് ഒന്നുമില്ലടാ. നീ ഇങ്ങനെ ചിന്തിച്ചു കൂട്ടലേളിയ വല്ല വട്ടം പിടിക്കും. മനസ്സിന്റെ ഉൽപ്പന്നമാണ് ചിന്ത. എന്റെ മനസ്സിൽ തോന്നിയ കാര്യങ്ങളെ കണ്ടെത്താൻ ഞാനൊരു ശ്രമം നടത്തി. ബട്ട് ഐ ആം നോട്ട് സാറ്റിസ്ഫൈഡ്. നീ പറയുന്നൊന്നും എനിക്ക് മനസ്സിലാവുന്നില്ല. സ്വപ്നങ്ങൾ ഒരിക്കലും യാഥാർത്ഥ്യമാകണമെന്നില്ല, പക്ഷെ ചില സമയങ്ങളിൽ അത് യാഥാർത്ഥ്യമായി തീരാറുണ്ട്. എന്റെ സ്വപ്നത്തിലെ ഒരു യാഥാർത്ഥ്യത്തെ കൂടി എനിക്കറിയാനുണ്ട്.